ജിനു ക്ലാസ്സിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പഴം കൊണ്ടുള്ള ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴമാണ് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യം. അര കപ്പ് ശർക്കര, രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, ഏലക്കാപ്പൊടി, ബദാം, മുന്തിരി, ഒരു നുള്ളുപ്പ്. നമുക്ക് പഴമൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമ്മളുടെ പഴമെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്നും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. നമ്മളുടെ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് എടുത്തെടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് ബദാമും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ബദാമും മുന്തിരിയൊക്കെ വറവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഴം ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം അത് നമ്മൾ ചെയ്യാൻ. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒന്ന് കുറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം കുറുക്കിയെടുക്കുക. ചെറിയത് കായ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ പാനിയും പഴവും ഒന്ന് മിക്സായിട്ടുണ്ട് നല്ലവണ്ണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ചിരുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നേരത്തെ വറുത്തെടുത്ത് വെച്ച ബദാമും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം കുറുകി വരുന്നത് വരെ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹലുവയുടെ കൂട്ട് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പുള്ള പാത്രത്തിലേക്ക്, നമ്മുടെ ചോറിൻ്റെ പാത്രമോ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിക്ക് അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം തണുക്കാൻ വേണ്ടി. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. ഞാനിവിടെ ഏ ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത് നമ്മുടെ ഹലുവ മറിച്ചിടുമ്പോൾ അതിന് മുകൾ ഭാഗത്ത് നട്ട്സ് കാണാൻ വേണ്ടിയിട്ട് ബദാം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ മുകൾ ഭാഗത്ത് ഇതിൻ്റെ കാണാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് സെറ്റാക്കി ചേർത്ത് കൊടുക്കാം. സെറ്റാക്കി നല്ലവണ്ണം സെറ്റാക്കി വെക്കാം. ഇപ്പം നമ്മുടെ ഹലുവ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെക്കാം. നമ്മുടെ ഹലുവ ഇപ്പോൾ നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹലുവ നല്ലോണം ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 3 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിരുന്നത്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉപയോഗിച്ചിരുന്നു. അതേപോലെ വലിയ 3 നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 കപ്പ് ശർക്കര ഉപയോഗിച്ചുണ്ടാക്കണം. അതേപോലെ അണ്ടിപ്പരിപ്പിന് പകരം ബദാമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചും പഴം ഹലുവ തയ്യാറാക്കാം. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.